بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط، لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الراحمون يرحمهم الرحمن تبارك وتعالى، ارحموا من في الأرض يرحمكم من في السماء. لقد أتيت رسول الله معتذرا، والعذر عند رسول الله مقبول. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد، صلاة وسلاما عليك يا سيدنا يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനം അർഹമുറാഹിമായ അള്ളാഹു സ്വീകരിക്കുന്ന, പൊരുത്തപ്പെടുന്ന പ്രവർത്തനമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ, പണ്ഡിതന്മാരും അല്ലാത്തവരുമെല്ലാം അവരുടെ എല്ലാവരുടെയും ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മാനവികത പ്രസംഗിച്ചാലും ശരീഅത്ത് പ്രസംഗിച്ചാലും ഭീകര തീവ്രത സംബന്ധിച്ച് സംസാരിച്ചാലും നമുക്ക് പറയാനുള്ളത്: لقد كان لكم في رسول الله أسوة حسنة. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മാതൃകയെ സംബന്ധിച്ചാണ്. ലോകം അൽഹംദുലില്ലാ ആ വഴിക്ക് അല്പമെങ്കിലും കൂടുതൽ ചിന്തിച്ചു വരുന്നതിൽ നാം അതിയായി സന്തോഷിക്കുകയാണ്.
കരദൂരിലെ മർക്കസിന് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പേരിട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ചില അറബി സഹോദരന്മാർ ഉപദേശിക്കുമായിരുന്നോ സുന്നിയ എന്ന് പേര് വേണ്ടില്ലായിരുന്നോ, ഇസ്ലാമിയ എന്ന് പേര് വെച്ചാൽ മതിയായിരുന്നുവല്ലോ എന്ന് നമ്മളോടൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അലി മുസ്ലിയാറും ഞാനൊക്കെ പിരിവിനെല്ലാം പോകുമ്പോൾ ഇപ്പോൾ അവരൊക്കെ പറയുന്നു നിങ്ങളുടെ സ്ഥാപനത്തിന് അങ്ങനെ സുന്നി എന്ന് പേര് വെച്ചത് വളരെ നന്നായിപ്പോയി. കാരണം ആഗോള അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഭീകരപ്രസ്ഥാനത്തിന് ബിജാഭാവം നൽകിയത് ബിദഅഇ പ്രസ്ഥാനക്കാരാണ് എന്ന് ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുറന്ന ഭാഷയിൽ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പറയാൻ അറബ് രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങൾ വരെ തുടങ്ങി. കഴിഞ്ഞ 2 മാസം മുമ്പ് റഷ്യയുടെ ഭാഗമായ ശീഷാനിൽ ചെച്ചിനിയയിൽ ഞാൻ ഒരു സമ്മേളനത്തിന് പോയി. ആ സമ്മേളനത്തിന്റെ ഹെഡിങ് തന്നെ മൻ ഹും അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആരാണ് എന്നായിരുന്നു. നേരത്തെ 2 മാസം മുമ്പ് ഇങ്ങോട്ട് വിഷയം എഴുതിയേക്കുകയും അതിൽ അവതരിപ്പിക്കാനുള്ള പ്രബന്ധം ഞാൻ എഴുതി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ കൊടുത്തതിൽ ഒരു പുള്ളി പോലും വ്യത്യാസമില്ലാതെ അവർ അവിടെ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും പലരുടെയും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ എന്റെ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ജോർദാനിൽ, ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിൽ ഒരു സമ്മേളനം, 3 ദിവസത്തെ സമ്മേളനം, 38 രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിരുന്നു. ആ സമ്മേളനത്തിന്റെ ഹെഡിങ് തന്നെ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമിയാതുഹു വഅഹ്വാലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ, ജനിച്ചതു മുതൽ വഫാത്ത് വരെയുള്ള ചര്യ അത് വിശദീകരിക്കുന്നതായിരുന്നു. വലിയ വലിയ എഴുത്തുകാരും വലിയ പ്രാസംഗികന്മാരും എല്ലാം പ്രബന്ധം അവതരിപ്പിക്കുന്നു. എന്റെ പ്രബന്ധം ഞാനും അവതരിപ്പിച്ചു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ? ഈ ചര്യ പ്രത്യേകമായി എടുത്തു പറയുന്നതിലേക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും നേതാവായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, ഓ നബിയെ, തങ്ങളെ നാം അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും
എന്നല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ജനവിഭാഗത്തിനും എല്ലാ വസ്തുക്കൾക്കും റഹ്മത്താണ് നിമിത്തങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഈ റഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഭീകരൻ ആവാൻ പറ്റില്ല, തീവ്രത ഉണ്ടാവാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അത് ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്മേളനം തന്നെ അവിടെ വച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ താൽപ്പര്യം, മുസ്ലിം സമുദായം ഉണർന്നു ചിന്തിക്കണം. ഇവിടെ ഭീകരതയും തീവ്രതയും ഉണ്ടാക്കിയത് മഹാന്മാരുടെ സ്ഥാനം താഴ്ത്തിപ്പറയുന്ന ന്യൂതന സിദ്ധാന്തക്കാർ, സലഫി ചിന്താഗതിക്കാർ, അവരാണ് ഇവിടെ ഭീകരതയുണ്ടാക്കിയത്. അത് ഞങ്ങൾ പറയുമ്പോൾ പറയുമ്പോഴേക്ക് കുഴപ്പമുണ്ടാക്കി, അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തലേക്ക്. പരിശുദ്ധ ശരീഅത്ത് അതിൻ്റെ ആശയം എടുത്തു കളഞ്ഞ് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും നയം അതിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും നടക്കാത്ത വിഷയം അല്ലേ? ഏക സിവിൽ കോഡ്, ഈ സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ജീവിത പദ്ധതി എന്നാണല്ലോ അതിൻ്റെ ചുരുക്കസാരം. നിങ്ങൾ നോക്കൂ, മനുഷ്യരുടെ കർമ്മശാസ്ത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഫതഹുൽ മുഈൻ, മിൻഹാജ് തുടങ്ങിയ കിതാബുകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ ഇബാദാത്ത്, ആരാധനാമുറകൾ, രണ്ടാമത്തത് മുനാക്കഹാത്ത്, വൈവാഹിക ജീവിതം, മുഅമലാത്ത്, കച്ചവടം, കൃഷി തുടങ്ങി മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന ബന്ധങ്ങൾ, അങ്ങനെ ഇബാദാത്ത്, മുഅമലാത്ത്, മുനാക്കഹാത്ത്, ഇതിലെല്ലാം മനുഷ്യന്റെ ജീവിത പദ്ധതി ഉൾക്കൊള്ളുന്നതുകൊണ്ട് പ്രത്യേകം ഒരു സിവിൽ കോഡ് ഗ്രന്ഥങ്ങളിലുണ്ടായില്ല. അതേസമയത്ത് ജിനായാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ കോഡ് നമ്മുടെ ഫതഹുൽ മുഈനിലുണ്ട്, മഹല്ലിയിൽ ഉണ്ട്, മിൻഹാജിലുണ്ട്, എല്ലാ കിതാബുകളിലും ഈ മൂന്നിന് പുറമേ ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ പള്ളി ദർസിൽ ഓതുന്ന കിതാബുകളിൽ ഉണ്ട്. ഈ ക്രിമിനൽ നിയമം മാത്രം വെച്ച് സിവിൽ നിയമങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഉൾക്കൊള്ളിക്കുകയാണ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇസ്ലാം തന്നെ അതിന് സംവിധാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ സിവിൽ കോഡല്ലാതെ
ഏക സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ? ഇവിടുത്തെ ഹിന്ദുക്കൾ എത്ര സംസ്കാരമുണ്ട്! കേരളത്തിൽ തന്നെയുള്ള ഹിന്ദുക്കൾക്ക് എത്ര സംസ്കാരമുണ്ട്! ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദുക്കളുടെ സംസ്കാരം എണ്ണിയാൽ തീരുകയില്ല. ഈ സംസ്കാരങ്ങളെല്ലാം ഒന്നാക്കി തീർക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിച്ചുകൂടാ, അത് നടക്കുകയില്ല. ഹിന്ദുക്കളുടേത് തന്നെ ഒന്നാക്കാൻ പോലും സാധിക്കാതെ വരുമ്പോൾ ഇവിടെ വിവിധ മതങ്ങളും ജാതിയും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് ഒരു സിവിൽ കോഡാക്കി മാറ്റാൻ ആർക്കും സാധ്യമേ അല്ല, ഒരിക്കലും ബുദ്ധിപരവും അല്ല. പിന്നെ ഇത് വേണമെന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ്? അർത്ഥം മറ്റൊന്നുമല്ല, പരിശുദ്ധ ഇസ്ലാം ഇവിടെ ഇല്ലാതെയാക്കണം, ഇത് മാത്രമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ പദ്ധതികളും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം, നാമാവശേഷമാക്കണം എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഭീകരതയും തീവ്രതയും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്. ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്നു. ഇസ്ലാം ഒരിക്കലും തീവ്രവാദിയല്ല, തീവ്രവാദിയല്ല, ഭീകരന്മാരല്ല. മുസ്ലിംകളുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ ചിലർ ഭീകരവാദികളുണ്ടായിരിക്കാം, എങ്കിൽ അത് ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ഉണ്ട്, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുമുണ്ട്, യഹൂദികൾ 90% ഭീകരവാദികൾ തന്നെയാണ്, ബുദ്ധന്മാർ കടുത്ത ഭീകരവാദികളാണ്. ബുദ്ധന്മാരല്ലാത്ത ആരും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് നയമുള്ളവരാണ് അവർ. ബുദ്ധമതവും ബുദ്ധന്മാരുടെ ആശയവും പഠിച്ചവർക്ക് അറിയാം അത്. അങ്ങനെ എല്ലാ മതത്തിലും ഭീകരതയും ഭീകരന്മാരും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഭീകരത ഇല്ല, ഭീകരന്മാർ ഇല്ല. ഈ ഭീകരതയും ഭീകരന്മാരും ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമം ഇവിടെ നിന്ന് എടുത്തു കളയണം എന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അതൊരിക്കലും ഇൻഷാഅല്ലാ സാധിക്കുകയില്ല, നടക്കുകയുമില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ നേരത്തെ ചില വാസ്തികന്മാർ പറഞ്ഞതുപോലെ വൈരാഗ്യത്തിന് വേണ്ടി, അക്രമത്തിന് വേണ്ടി വെല്ലുവിളിച്ച് നടക്കുകയാണ്. മണ്ണാർക്കാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ വീടിന്റെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് സമയമുണ്ട്. മർക്കത്തിന്റെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് സമയമുണ്ട്. മണ്ണാർക്കാട്ടിൽ നിന്ന് MLA വന്ന് പ്രസംഗിക്ക, മണ്ണാർക്കാട്ട് തോറ്റുപോയില്ലേ എന്ന് പറഞ്ഞു. നിന്റെ മണ്ഡലമായ ബാലുശ്ശേരി മണ്ഡലം, എന്റെ തൊട്ട് 100 മീറ്റർ അപ്പുറത്ത് ഒരു പുഴ കടന്നാൽ ഉള്ള തിരുവമ്പാടി മണ്ഡലം, അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഇങ്ങോട്ട് വന്നാലുള്ള കൊടുവള്ളി മണ്ഡലം, അവിടെ നിന്നിങ്ങോട്ട് വന്നാലുള്ള മറക്കത്ത് നിൽക്കുന്ന കുന്ദമംഗലം മണ്ഡലം, ഈ 4 മണ്ഡലത്തിലും ബഹുമാനപ്പെട്ട ഹൈദറലി ശിഹാബ് തങ്ങൾ വന്നിട്ട് കുടുംബസമ്മേളനവും കുടുംബ മീറ്റിങ്ങും പൊതുമീറ്റിങ്ങും ദിവസങ്ങളോളം അവിടെ തന്നെ കൂടിയിട്ട് പ്രവർത്തിച്ചു, ഒറ്റൊന്നും ജയിച്ചില്ലല്ലോ. എന്നാൽ അതും പറഞ്ഞ് ഞങ്ങൾ കിടക്ക, ഞങ്ങളതും പറഞ്ഞ് നടക്കുകയാണോ? ഞങ്ങളത് പറയാൻ നടക്കുന്നില്ല. ഞാനിപ്പോ ഇവരെ കളി കണ്ടുകൊണ്ട് എന്റെ വീട്ടിന്റെ ഭാഗത്ത് അവിടെ ഒരു സമ്മേളനം, ഇപ്പുറത്തൊരു സമ്മേളനം, അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കത്തിന്റെ അടുത്ത് 2 സമ്മേളനം, ഈ സമ്മേളനത്തിലൊക്കെ
മണ്ണാർക്കാട് എം എൽ എ പങ്കെടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടുകൂടി സംസാരിച്ച് ചീത്ത പറഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം എവിടെയെങ്കിലും ഒരു ശബ്ദം ഒരക്ഷരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഈ നാല് മണ്ഡലം എന്റെ തൊട്ടടുത്ത്, ഞാൻ എല്ലാ ദിവസവും ഈ നാല് മണ്ഡലത്തിൽ കൂടെ പോകണം എന്റെ വരയിൽ കൂടെ. അങ്ങനത്തെ ആ നാല് മണ്ഡലത്തിൽ എത്ര ദിവസമാണ് അവിടെ വന്നിട്ട് കുടുംബ മീറ്റിംഗ് കൂടിയത്? എല്ലാ വീട്ടിലും പോയിട്ട് വീട്ടിലും പോയി ഇരു പെണ്ണുങ്ങളൊക്കെ വിളിച്ചു കൂട്ടി, ആളുകൾ വിളിച്ചു കൂട്ടി കുടുംബ യോഗം നടത്തി, പിന്നെ അതിനുശേഷം പഞ്ചായത്ത് യോഗം നടത്തി, പിന്നെ മണ്ഡല യോഗം നടത്തി, ഇതെല്ലാം നടത്തി. ഒരൊറ്റ ഒത്തിരി ജയിച്ചില്ല. അപ്പൊ അതങ്ങനെയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം, അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല, ഞങ്ങൾ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല, ഞാനൊട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാൻ ഒരൊറ്റ വാക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം എന്ന്. ഞാൻ പറഞ്ഞത് അതാണ്, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ലാതെ ഞങ്ങൾ എത്തേണ്ടത്. പക്ഷെ പറഞ്ഞത് ജയിച്ചോളുന്നില്ല, ജയിച്ചോളുന്നില്ലാതെയല്ല ഞാൻ പറഞ്ഞത്. നാലെണ്ണവും തോറ്റുപോയില്ല അവിടെ, ഇവിടെ തങ്ങൾ പറഞ്ഞ് ജയിച്ചില്ലല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട ശഹീദന്മാരെ പോലും കൊണ്ടു നടന്നിട്ട് ബുദ്ധിമുട്ടാക്കി അവരെ മോശമാക്കാൻ നിൽക്കുന്ന ആളുകൾ ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ എന്തെങ്കിലും ഒന്ന് വെക്കുമ്പോ അതിന് ചീത്ത പറയാൻ നടക്കണ്ട. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ശരീഅത്ത് നിയമം, അതിനെല്ലാവരും ഒന്നായി പ്രവർത്തിക്കണം. ശരീഅത്തിനെതിരായി വരുമ്പോ അവിടെ എല്ലാവരും ഒന്നിക്കണം. അതേ പ്രകാരം പിന്നെ സലഫിസം ഞങ്ങൾക്ക് വിട്ടുകൂടാന്ന് പറഞ്ഞാൽ പറ്റൂല. സലഫിസത്തിന് ഞങ്ങൾക്ക് വിട്ടുകൂടാന്നല്ലേ പ്രത്യേകം പറഞ്ഞത്? അത് ഞങ്ങൾ സമ്മതിക്കൂല. സലഫിസത്തിന് വിട്ടേ പറ്റൂ. അടുത്ത ഭാവിയിൽ സലഫിസത്തെ ഞങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സെലഫികൾ ഇവിടെ ഭീകരവാദങ്ങളും ഉറപ്പാണ്. അവരാണ് ഇവിടെ വളർത്തിയത്. ഭീകരവാദവും തീവ്രവാദവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വലയിൽ നാട്ടാകുക, താനുള്ളവരെ വലയിൽ നാട്ടാകുക. ആലിമ്യങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും ശൈഖന്മാരും അവരുടെ മഹത്വവും അവരുടെ സ്ഥാനവും വകവച്ചു കൊടുക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അല്ലേ? അഹ്ലു സുന്നത്ത് ജമാഅത്ത് മഹാന്മാരായ ആളുകളുടെ സ്ഥാനം വകവച്ചു കൊടുക്കുന്നവരാണ്. അതില്ലെന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സലഫി വിഭാഗം. എല്ലാവരും കണക്കാണ്, ഔലിയാക്കളും കണക്ക്, സയ്യിദന്മാരും കണക്ക്, ആലിമ്യങ്ങളും ശൈഖന്മാരും എല്ലാം ഒരേ സ്ഥാനമാണ്. ഒരാൾക്ക് മറ്റൊരാളെക്കാൾ സ്ഥാനം ഇല്ല എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സലഫിസം. അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ അവർ മൃഗത്തോട് തുല്യമായി കാണുകയും മൃഗത്തെ കൊല്ലുന്നത് പോലെ, അതല്ലെങ്കിൽ മറ്റുമല്ല ജീവികളെ കൊല്ലുന്നത് പോലെ മനുഷ്യരെ കൊല്ലാൻ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സലഫിസത്തിൽ നിന്ന് ഏത് കാലം ഇവിടെ നാം മടക്കുന്നുണ്ടോ, ആളുകളെ മടക്കുന്നുണ്ടോ, അന്ന് മാത്രമേ രാജ്യത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ. സലഫി വിഭാഗം ഉടലെടുത്ത കാലത്ത് എത്രയെത്ര സുന്നികളെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്ക് ചരിത്രമറിയോ? എത്ര സുന്നികളെയാണ് കൊന്നത്? മാത്രമല്ല കൊല്ലാൻ വേണ്ടി അവർ ഫത്വ കൊടുത്തിട്ടില്ലേ? ഇവിടെ തന്നെ അരീക്കോട്ടുകാരൻ ഒരാൾ എഴുതിയത്
എന്താണ്? ഇ കെ അബൂബക്കർ മുസ്ലിം, കെ വി മുഹമ്മദ് മുസ്ലിം, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം തുടങ്ങിയവരെല്ലാവരും കൊല്ലപ്പെടാൻ അർഹതയുള്ളവരാണ് എന്ന് ഇവിടുത്തെ സലഫിന്റെ ലേഖനത്തിലുണ്ട്, സലഫിന്റെ ബുക്കിലുണ്ട്. ഇങ്ങനെവിടെ അലിമീങ്ങളെ കൊല്ലാനും അലിമീങ്ങളെ നശിപ്പിക്കാനും ആഹ്വാനം ചെയ്ത ഒരു കക്ഷി സലഫി വിഭാഗമല്ലാതെ ആരാണ് ഇവിടെയുള്ളത്? സലഫി വിഭാഗം എന്ന് പറഞ്ഞാൽ ബിദഈ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയും തദൈവ ജമാഅത്തെ ഇസ്ലാമിയും അതേ നയക്കാർ ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ വളരണം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. രാഷ്ട്രീയം നിങ്ങൾ ഏതോ എടുത്തോ, ഞങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കുന്നവരോ അതിന്റെ പ്രവർത്തകരോ അല്ല എന്ന് നിങ്ങൾക്കറിയാം. ചില സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കൊല്ലുകയും ഇതെല്ലാം ഉണ്ടായപ്പോൾ ചില സാഹചര്യത്തിൽ മാത്രം ചിലത് പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, രാഷ്ട്രീയം പറയുന്നവരല്ല, മറിച്ച് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഒന്ന് വ്യതിചരിച്ചു പോയാൽ ഇവിടെ പിന്നെ വളരുന്നത് സലഫിസമാണ്, മൗദൂദിസമാണ്. ഈ സലഫിസവും മൗദൂദിസവും ഭീകരതയും തീവ്രതയുമുള്ളതാണ്. ഏതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്? അതൊരിക്കലും പാടില്ല. വർഗീയത, എന്താണ് വർഗീയത? എന്താണ് വർഗീയത എന്ന് പറയുന്നത്? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ മതമെന്നും ഹഖായ മതമെന്നും ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം ഇസ്ലാം, അത് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റ് മതക്കാരെ നിന്ദിക്കാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല, അവരെ പരിഹസിക്കാൻ പാടില്ല, അവരെ അനാവശ്യമായി എതിർക്കാൻ പാടില്ല. ഇതാണ് സാഹോദര്യം, മൈത്രി. വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ ആശയം പറയുകയും ആ ആശയം മുറുകെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത് വർഗീയതയല്ല. അതേസമയത്ത് ഒരു വർഗത്തിന്റെ ആശയം മറ്റൊരു വർഗത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. മുസ്ലിം ഇസ്ലാമിന്റെ ആശയം മറ്റ് മതങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അതൊരിക്കലും പാടില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അത് വർഗീയതയാണ്. ഹൈന്ദവരുടെ ആശയം മുസ്ലിം സമുദായത്തിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളുടേത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു മതക്കാരനും അവരുടെ മതവും അവരുടെ ആശയവും മറ്റൊരു മതക്കാരനിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. അതാണ് നമ്മുടെ ആശയം, അതാണ് വർഗീയത പാടില്ല, വർഗീയത പാടില്ല എന്ന് പറയുന്നത്. എന്നല്ലാതെ ഇസ്ലാമിന്റെ ആശയം ഇസ്ലാമിന് പറയാൻ പാടില്ലെന്നല്ല, ഹൈന്ദവരുടെ ആശയം ഹൈന്ദവർക്ക് പറയാൻ പാടില്ലെന്നല്ല, ക്രൈസ്തവരുടെ ആശയം അവർക്ക് പറയാം. അങ്ങനെ ഓരോ മതക്കാരും അവരുടെ ആശയം പറയും, മതമില്ലാത്തവർ അവരുടെ ആശയം പറയും. അങ്ങനെ ഏതേത് മതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവരും അവരുടെ ആശയം അനുസരിച്ച് നടക്കുന്നതിന് ഒരിക്കലും വർഗീയത എന്ന് പറയുകയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഇസ്ലാമാണ് ഹഖായ മതമെന്നും
അള്ളാഹുവിന്റെ മതമാണെന്നും നാം വിശ്വസിച്ചുകൊണ്ട് തന്നെ എല്ലാ സമുദായങ്ങളോടും സൗഹൃദം പാലിക്കണം എന്ന് നമ്മൾ പറയുന്നു. നോക്ക്, നമ്മുടെ സ്കൂളുകളിൽ ഇവിടെ കൊമ്പൻ മുസ്താദ് നടത്തുന്ന സ്കൂള്, ആ സ്കൂളിൽ അന്യമതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. മാനാമംഗലം നടത്തുന്ന കോർട്ട് ഓഫ് ഹൗസ് ഹോളിൽ അന്യമതത്തിൽപ്പെട്ടവർ പഠിക്കുന്നുണ്ട്. മർക്കസു തഖാഫത്തി സുന്നിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ മറ്റ് മതസ്ഥർ പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മതസ്ഥരും ഒരേ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഇതിനെ എതിർക്കാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ, ഇതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. മതസൗഹാർദ്ദത്തിന്റെ കഴുത്തിൽ ഒരു പ്രവണതയും ഇവിടെ ഉണ്ടായിക്കൂടാ. ഇവിടെ അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറായി, നമ്മുടെ രാജ്യം വളരെ അപകടത്തിലേക്ക് പോകും, വളരെ അപകടത്തിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാനവികതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. അതുപോലെ ഏക സിവിൽ കോഡ് അത് സംബന്ധിച്ച് പ്രത്യേകമായി ഞങ്ങൾ സമ്മേളനം നടത്തുന്നതും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും ഇതേ ലക്ഷ്യം തന്നെയാണ്. ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ വേണം. ആ ശരീഅത്ത് മുസ്ലിംകൾക്ക് മാത്രം മുറുകെ പിടിക്കാം, മറ്റുള്ളവർക്ക് ആ മത മുറുകെ പിടിച്ചുകൊള്ളണം എന്നില്ല. ആരെയും നിർബന്ധിക്കാനും പാടില്ല. ഈ നിലക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ രാജ്യത്ത് ഭദ്രമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അതിന്റെ വിശ്വാസം നാട്ടിലുടനീളം വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതാണ് ലക്ഷ്യം. ഇവിടെ സലഫികളുടെ പുസ്തകം പോയിട്ട് പ്രകാശനം ചെയ്ത് കൊടുക്കലല്ല. സലഫികളുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ പാടില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിയാൾ മരിച്ചുപോയി. അവിടെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഐരൂരിൽ വെച്ചൊരു വാദപ്രതിവാദം നടന്നു ഞങ്ങൾ തമ്മിൽ ജുമഅ ഖുതുബയെ സംബന്ധിച്ച്. അപ്പോൾ സഹാബികളോ താബിഈകളോ തബഉ താബിഈകളോ അങ്ങനെ 1300 കൊല്ലം വരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജുമഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി തെളിയിക്കാൻ സാധ്യമാണോ എന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഈ മൗലവിയാണ് മറുപടി പറഞ്ഞത്. വളരെ പരിഹസിച്ചുകൊണ്ട്, വളരെ പുച്ഛിച്ചുകൊണ്ട്, സഹാബികൾ ചെയ്തോ, താബീ ചെയ്തോ, താബീ താബീ ചെയ്തോ, ഈ ചോദ്യമൊന്നും ഞങ്ങളുടെ മുമ്പിൽ വരപ്പോകൂല. ഞങ്ങൾക്ക് സഹാബികൾ ഒരു പ്രശ്നമേ അല്ല. നേരിട്ട് പറഞ്ഞത്, പക്ഷേ ആ പറഞ്ഞത് സുന്നത്തു ജമാഅത്തിന് വിഷയമായി. വാദപ്രതിവാദം കഴിഞ്ഞ് അവിടെ ഒരു വീട്ടിൽ വന്ന് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. മധ്യസ്ഥം പറയാൻ നടന്ന ഒരു അധികാരി ഉണ്ടായിരുന്നു. അയാൾ കുറെ കാലം മധ്യസ്ഥം പറഞ്ഞു, രണ്ട് കുത്തുമുണ്ടല്ലോ ഉസ്താദേ, ഒന്ന് അറബിയിലും ഒന്ന് മലയാളത്തിലും ആയിക്കോട്ടെ. ഇയാളെ മധ്യസ്ഥായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രസംഗം, ഈ മൗലവിയുടെ പ്രസംഗം കേട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് എല്ലാവരും ഇങ്ങോട്ട് വന്ന്. അപ്പൊ കടൽ തൊഴിലാളികൾ കുറേയുണ്ട്, നല്ല നല്ല ധീരന്മാര്. അവർ ഈ അധികാരിയെയും ഈ മധ്യസ്ഥം പറയാൻ നടക്കുന്ന മുതലാളിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഓർമ്മ വെക്കണം, ഞമ്മളെ ജുമാഅത്ത് പള്ളി മുജാഹിദിന് കൊടുത്തത് നിങ്ങളാണ്. ഉടനെ കണക്കും ബുക്കും രേഖയും ഇപ്പൊ വാങ്ങിത്തരണം, അല്ലെങ്കിൽ ആനക്ക് മധ്യസ്ഥം പറയാൻ പോയ ഈച്ചനെ മൂക്കിൽ വലിച്ചതുപോലെ നിങ്ങളെ നമ്മൾ മൂക്കിൽ വലിക്കൂന്ന് പറഞ്ഞു. ആനക്ക് മധ്യസ്ഥം പറയാൻ പോയ ആന ഹൂന്ന് പറയുമ്പോൾ മൂക്കിൽ പോയില്ലേ, പിന്നെ മധ്യസ്ഥം പറയാൻ കഴിയോ? അതുപോലെ നിങ്ങളെ നമ്മൾ വലിക്കുന്നത്. ഉടനെ ഈ കാരണവന്മാര് പോയി
ബുക്കും കണക്കും എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്നും നിങ്ങൾ പോയി നോക്കുക അയ്യൂര് ജമാഅത്ത് പള്ളിയിൽ. അങ്ങനത്തെ ഈ മൗലവി, ഈ മൗലവിക്ക് അയാൾ വലിയ സേവനം ചെയ്ത ആളായിരുന്നു. ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റത്തെ സേവനം ചെയ്ത ആളായിരുന്നു എന്ന് പറയുന്നവരെ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങൾക്കുള്ള വ്യത്യാസം. അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറയുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയം തെറ്റാണ്. ഈ ആശയം ഒരു മുസൽമാന് സഹാബത്തിന് ചീത്ത പറയുകയെന്ന ആശയം ഒരു മുസൽമാന് പറ്റിയതല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ തെറി പറയുകയെന്ന ആശയം ഒരു മുസൽമാന് പറ്റിയതല്ല. അതാണ് സലഫികളുടെ ആശയം, അതാണ് മൗദൂദീസത്തിന്റെ ആശയം എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ലാതെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ആരെയും തെറി പറയില്ല, ഞങ്ങൾ ആരെയും ചീത്ത പറയില്ല. ഈ പലിശ ഹലാലാക്കിയ മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്കത് അനുവദിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പലിശ ഹലാലാക്കിയ മൗലവിയാണ് കുട്ടശ്ശേരി മൗലവി. പലിശ വാങ്ങാൻ പാടില്ല എന്നേ അല്ല പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊടുക്കുന്നതിന് വിരോധമല്ല എന്ന് എഴുതിയ മനുഷ്യനാണ്. ഈ മനുഷ്യന്മാർക്ക് സ്വാഗതം പാടാൻ ഞങ്ങൾക്ക് കഴിയില്ല. പലിശ വാങ്ങലും കൊടുക്കലും തെറ്റാണ് എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ, എന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ആലിമ്യങ്ങളെല്ലാം കൂടി രാഷ്ട്രീയ കക്ഷിയായി മാറിയെന്നും രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറയുന്നില്ല. അത് അവസരം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയും. അത് പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഇതല്ലാതെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചാൽ നടക്കാത്തത് കൊണ്ടല്ല. ഞങ്ങളെക്കാൾ എത്രയോ ചെറിയ കക്ഷികൾ ഇവിടെ രാഷ്ട്രീയ കക്ഷികളായി വരികയും എന്നിട്ട് അതിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച് മന്ത്രിസ്ഥാനം കൈവശപ്പെടുത്തുകയും ചെയ്തവരുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളതിന് പോകാത്തത്, ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അത് എന്നും നിലനിൽക്കാത്ത കാലത്തോളം ഇവിടെ ഏത് കാലവും ഭീകരതയും തീവ്രതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. ബഹുമാനപ്പെട്ട കുതുബുല്ല കതാബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ്, ബഹുമാനപ്പെട്ടവരുടെയും അതുപോലെ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് സയ്യിദ് അഹമ്മദ് അൽ കബീർ ദിഫാഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അതുപോലെ തന്നെ ഖാജാ മുഈനുദ്ദീൻ ചുസ്തി അജ്മീരി അജ്മീറിൽ വന്നിട്ട് ഇസ്ലാമതം പ്രചരിപ്പിക്കുന്ന സമയത്ത് എത്രയധികം ആളുകളാണ് അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്നിരുന്നത്. അന്യമതത്തിൽപ്പെട്ട ധാരാളം ആളുകൾ വന്നു, അവരോടൊന്നും എതിർത്തില്ല. എത്രത്തോളം അജ്മീറിലെ അനാസാഗർ എന്ന് പറയുന്ന വലിയ കുളം, ആ കുളത്തിലെ വെള്ളം മുസ്ലിമീങ്ങൾ എടുക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾ വെള്ളം അതിൽ നിന്ന് കുടിക്കാനും കുളിക്കാനും പാടില്ല എന്ന് അവിടുത്തെ പൃഥ്വിരാജൻ എന്ന രാജാവ് ഭരണാധികാരി പാസാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഹാജ പറഞ്ഞു, അങ്ങനെയാവട്ടെ. ഇവിടുത്തെ ഭരണാധികാരിയല്ലേ, അയാൾ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം, നമ്മൾ എതിർക്കാൻ പോകണ്ട. പക്ഷേ ഒരു കൂസ് വെള്ളം, ഒരു കോപ്പ വെള്ളം ആ കുളത്തിൽ നിന്ന് മുക്കി എടുക്കാൻ അനുവാദം ചോദിക്കണം. അത് തന്നാൽ നമുക്ക് എടുക്കാം. അങ്ങനെ ചോദിച്ചപ്പോൾ
അതാ പൃഥ്വിരാജൻ എന്ന രാജാവ് സമ്മതം കൊടുത്തു, ഒരൊറ്റ പാത്രം വെള്ളമേ മുക്കാൻ പാടുള്ളൂ, അതിന് ശേഷം മുസ്ലിമീങ്ങളൊന്നും ഈ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കരുതെന്ന് പാസാക്കി. അതാ ഒരു കൂസില് വെള്ളം മുക്കി കൊണ്ടുവന്ന് ഹജാതങ്ങളുടെ സന്നിധാനത്തിൽ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ രാത്രി സമയം കഴിഞ്ഞു. നേരം വെളുത്തു നോക്കുമ്പോൾ അതാ കിലോമീറ്റർ നീളമുള്ള ആനാസാഗർ എന്ന കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോരുമില്ല. വെള്ളം മുഴുവനും വറ്റി വരണ്ട് കുളമില്ല, കുളത്തിൽ മണല് മറിഞ്ഞു കിടക്കുകയാണ്. അനാസാഗർ അങ്ങേയറ്റം വറ്റിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയുള്ള മുഴുവൻ ആളുകളും ഞെട്ടിപ്പോയി. അവസാനം അതാ പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് തന്നെ ഹാജാ തങ്ങളടുക്കലേക്ക് ആളെ അയക്കുന്നു. ഹാജാ, ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി, ഇന്ന് മുതൽക്ക് മുസ്ലിമീങ്ങൾക്കും വെള്ളം കുടിക്കാം, അതുകൊണ്ട് നീ പിടിച്ചെടുത്ത വെള്ളം മടക്കിത്തരണമെന്ന് പറഞ്ഞു. അതാ ഹാജാ തങ്ങൾ പറയുന്നു, ഇസ്ലാമിന്റെ വിധി എന്താണെന്നറിയുമോ? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം പറമ്പിൽ, സ്വന്തം ഭൂമിയിൽ ഒരു കിണറ് അവന്റെ ചെലവില് കുഴിച്ചു. കുഴിച്ചിട്ട് വെള്ളം കിട്ടിയാൽ പോലും മറ്റുള്ള ആളുകളെ തടയാൻ പാടില്ല. അത് ഹിന്ദുവാണെങ്കിലും തടയാൻ പാടില്ല, ക്രിസ്ത്യാനിയാണെങ്കിലും തടയാൻ പാടില്ല, മറ്റേത് മതക്കാരനാണെങ്കിലും കിണറിലെ വെള്ളം തടഞ്ഞു വെക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് പൃഥ്വിരാജ, നീ വെള്ളം തടഞ്ഞതുകൊണ്ട് നിന്റെ വെള്ളത്തെ ഞങ്ങൾ പിടിച്ചതാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വെള്ളത്തെ പിടിച്ചു കളഞ്ഞതാണ്. നീ സമ്മതിക്കുന്നുവെങ്കിൽ ഞാൻ വെള്ളം മടക്കിത്തരാമെന്ന് പറയുകയും ഈ കൂസിലെ വെള്ളം കൊണ്ടുപോയി കുളത്തിൽ ഒഴിച്ചപ്പോൾ അതാ കുളം പഴയ കാലത്തെ പോലെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നു. അത് കണ്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജാ തങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന ഒരു സ്വാമി, അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അങ്ങനെ 1.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ ഒരൊറ്റ അത്ഭുത സംഭവം കണ്ടതിന്റെ പേരിൽ ഇസ്ലാം മതത്തിലേക്ക് വരികയായി. അല്ലാതെ ഹജാ തങ്ങൾ വന്നുകൊണ്ട് ഭീകരത കാണിച്ച് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ ഉണ്ടാക്കിയതല്ല. നമ്മുടെ കേരളത്തിലാവട്ടെ, ബഹുമാനപ്പെട്ട മാലിക്കും ദീനാറും തങ്ങളും വന്നു. അവര് വന്നിട്ട് ഇവിടെ യുദ്ധം ചെയ്തിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ചേർത്തിയതല്ല. അവര് ഭീകരത കാണിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ചേർത്തിയതല്ല. ബഹുമാനപ്പെട്ട മാലിക്കും ദീനാർ തങ്ങളുടെ കറാമത്ത് വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ. ഒരു രോഗിയെ കണ്ടിട്ട് ഇവിടെ രോഗം വേണ്ട എന്നൊരൊറ്റ വാക്കെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് സാധിപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അവര് സത്യം ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അല്ലാഹു അതിനെ നടപ്പിൽ വരുത്തും. അതാ രോഗിയെ കാണുമ്പോൾ ഇവിടെ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തി കൊടുക്കുകയാണ്. മഴയില്ലാത്ത സമയത്ത് മഴ വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് മഴ കിട്ടുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നിന്നു പോവുകയാണ്. അങ്ങനെ വെള്ളപ്പാണ്ട് കാരന്റെ രോഗം കൈകൊണ്ടൊന്ന് തടകിയാൽ മാറിപ്പോവുകയാണ്. കുഷ്ഠവ്യാധിക്ക് ഒരല്പം വെള്ളം കൊടുത്ത് അവന്റെ ശരീരത്തിൽ കൊടയുമ്പോഴേക്ക് അവന്റെ രോഗം മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്താണല്ലോ ഇത്. ആ നിലക്കുള്ള കറാമത്ത് മാലിക്കും ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിൽ വന്ന മഹാന്മാരുടെയും കൈക്കൊണ്ടായ കറാമത്ത്. ആ കറാമത്ത് കൊണ്ടാണ്, അവരുടെ സൂക്ഷ്മത കൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ളത്. അജ്മീറിൽ പ്രചരിച്ച കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ്
മുഹമ്മദ് ബാഖി ബില്ലാ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, അതുപോലെ തന്നെ മുജദ്ദിദ് അൽഫസാനി, അൽ ഖുത്ബുർ റബ്ബാനി, അൽ ഇമാമുർ റബ്ബാനി, അശ്ശൈഖ് അഹമ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു, ഇന്ത്യ രാജ്യത്തിന്റെ അറ്റമായ പഞ്ചാബിലെ സർഹിന്ദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫസാനി, അവരുടെ കറാമത്തുകൾ കൊണ്ട് എത്രയെത്ര ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നോ, അങ്ങനെ അതാ ഹജാ മൊഴിരുദ്ദീൻ ഉൾച്ചിത്തി തങ്ങളെ കറാമത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് എത്ര ആളുകൾ വന്നു. നാഗൂരിലെ ഷാഹുൽ ഹമീദ് മീറാനു നാഗൂരി, അവരുടെ കറാമത്ത് കൊണ്ട് എത്ര ആളുകൾ വന്നു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവസാന കാലം ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മമ്പുറമീ റളിയല്ലാഹു അൻഹു, അവരുടെ കറാമത്ത് കൊണ്ട് എത്രയെത്ര ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത്. ഒരിക്കലും ഭീകരത കൊണ്ടോ തീവ്രത കൊണ്ടോ ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. ഒരു ഭീകരതയും ഒരു തീവ്രതയും ഇസ്ലാം പ്രചരിക്കുന്നതിന് വേണ്ടി ഇവിടെ ആരും കാണിച്ചിട്ടില്ല എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഔലിയാക്കള് ആലിഭീങ്ങളും സ്വാലിഹീങ്ങള് അവരൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. ബഹുമാനപ്പെട്ട അതാ ശുജായി പറഞ്ഞതുപോലെ ജഗത്തക്കാരൊക്കെയും അക്കേറെ എത്തിപ്പോയി പൊട്ട ജിഗം പറ്റൊരങ്ങ് അണഞ്ഞിട്ട് പൊട്ട. ബഹുമാനപ്പെട്ട ശുജായി പറഞ്ഞു, ഓ എടോ സഹോദര, വിജയിച്ച വലിയ വലിയ മഹാന്മാരൊക്കെ അക്കരെ കടന്നുപോയി കേട്ടോ, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, മഹാന്മാർ അവരെ കടന്നുപോയി പൊട്ടാ, നീ മുന്തുള്ളി പിൻചോര കട്ട, പിന്നിന്ന് കട്ടം ചുമന്നോരു കൊട്ട, നട്ടാൽ പുൽനെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ടാശു ചുറ്റൂമ പൊട്ട. അതാ ശുദായിന്റെ സഫലമാലയിൽ പറഞ്ഞ വരികളാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്താണ്? നെല്ല് എല്ലാവരും നടുന്നതിന് പകരം നീ പുല്ല് നട്ടാൽ നിനക്ക് നെല്ല് വിളയുകയില്ല കേട്ടോ. അതുപോലെ എല്ലാ വിഷയത്തിന്റെയും നാരായ പേര് അഥവാ അതിന്റെ അടിത്തറയായ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോവാൻ നീ ഇവിടെ എന്ത് കളിച്ചിട്ടും പ്രയോജനമില്ല. അതുകൊണ്ട് ഈമാനിനെ നിലനിർത്തുകളും ഈമാനിലെപ്പോഴും നിലനിൽക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സ്വാലിഹീങ്ങളുടെ അതേ മാർഗത്തിലൂടെ ജീവിച്ചേ പറ്റൂ. ആ ജീവിതത്തിലൂടെ പോയാൽ മാത്രമേ ഈമാൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. റഹ്മുറാഹിമായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മുറാഹിമായ അള്ളാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണം റഹ്മാനേ, ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ. ഒരു സലാത്ത് നമ്മളെ മഹദറത്തുൽ ബദരിയയില് ഉള്ള ദിക്റുകളുടെ കൂട്ടത്തിലുള്ള ഒരു സ്വലാത്ത് എല്ലാവരും ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. റഹ്മുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലിയ സലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങളുടെ സർവദോഷങ്ങളും പൊറുക്കണം റബ്ബലേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണം റബ്ബലേ. അർഹമുറാഹിമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ
അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണം. റഹ്മാനെ ഞങ്ങളെ ഉസ്താദുല്ല സാത്തീദ് ബഹറുൽ ഉലൂം ഓക്കെ ദൈവത്തെയും കുറിച്ച് ഉസ്താദ് അവരുകളും അതുപോലെ തങ്ങളവറുകളും എം എ ഉസ്താദ് തുടങ്ങിയ മഹാന്മാർ അതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാനപ്പ മുസ്ലിയാർ എം എം അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവരും അതുപോലെ മറ്റ് മഹാന്മാരായ ആളുകൾ മരിച്ചു പോയവരുണ്ട്. അവരുടെ എല്ലാവരുടെയും കബറിന് നീ സ്വർഗതോപ്പാക്കണം റഹ്മാനേ. അവർക്ക് ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനേ. രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ അതിഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. രണ്ടു വീട്ടിലും ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് എല്ലാം നീ പുറത്തു കൊടുക്കും റഹ്മാനെ. അകാരണമായി ഇവിടെ മണ്ണാർക്കാട് കൊല്ലപ്പെട്ടു പോയ എന്തായാലും കുഞ്ഞി നൂറുദ്ദീനും കുഞ്ഞബ്ദു അവരെ ആണ്ടന്റെ സമയം എടുത്ത് ഹംസ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ കബറിനെ സ്വർഗതോപ്പാക്കണേ അല്ലാ. റഹ്മുർ റഹീമായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ദീർഘായുസ് നൽകണേ അല്ലാ. ബിറഹ്മത്തിക അർഹമുർ റഹീമീൻ. എന്നായിരുന്നു കോഴിക്കോട്ട് സമ്മേളനം അറിയാത്ത സാഹിബ്? ഈ മാസം 25ാം തീയതി കോഴിക്കോട്ട് ശരീഅത്ത് വിശദീകരണ സമ്മേളനം. അതുകൊണ്ടാണ് ഞാനിവിടെ അത് അത്ര വിശദീകരിക്കാതിരുന്നത്. അതുകൊണ്ട് എല്ലാവരും അവിടെ വരണം കേൾക്കാൻ. കോഴിക്കോട് ഇൻഷാ അല്ലാ 25ാം തീയതി. ഇപ്പോൾ ആരും പോകാനായിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അടുത്തെത്തിയിട്ടുണ്ട്. അതുവരെ 10 മിനിറ്റ് നമ്മുടെ SSF പ്രസിഡന്റ് അബ്ദുർസാഖ് സഖാഫി പ്രസംഗിക്കുന്നതും ആണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.